നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അത്യപൂർവ സവിശേഷതയുള്ള ചന്ദ്രദർശനം അഥവാ മൂന്നാം പിറ ദർശിക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ചന്ദ്രദർശനം അത്യപൂർവ ഫലസിദ്ധി തരുന്നതാണ്. കാരണം നവരാത്രി ദിവസങ്ങൾ ആയതുകൊണ്ട് തന്നെ പൊതുവായി ശക്തിയുടെ ഊർജം ഈ 9 ദിവസം ഇരട്ടിയാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നവരാത്രി ദിവസം പിറ ദർശിക്കുന്നതിലൂടെ അളവിൽ കവിഞ്ഞ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങളിൽ ചന്ദ്രദർശനം ചെയ്താൽ അത് അതിവിശേഷമാണ്. കാരണം ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ നവരാത്രിയോട് ചേർന്ന് വരുന്ന ചന്ദ്രദർശനമായതുകൊണ്ട് ഇരട്ടി ഫലസിദ്ധിയാണ് ലഭിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ ചന്ദ്രനെ ദർശിക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം വരാറുണ്ട്. എന്നിരുന്നാലും ഭക്തിയോടുകൂടി ചന്ദ്രഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ടതാണ്. മൂന്നാം പിറ ദർശിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ മഹാഭാഗ്യം തന്നെയാണ്. അതിലൂടെ നമുക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതുമാണ്. അതിരാവിലെയുള്ള സമയത്തിന് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്നാണ് പറയുന്നത്. എന്നാൽ സന്ധ്യാവേളയിലുള്ള സമയത്തിന് വിഷ്ണുവേള എന്നാണ് പറയുന്നത്. ഈ വിഷ്ണുവേളയിൽ ചന്ദ്രദർശനം നടത്തുന്നതിലൂടെ നമുക്ക് പല വിധത്തിലുള്ള നന്മകളും വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മറക്കാതെ ചന്ദ്രദർശനം നടത്തേണ്ടതാണ്. പഠിക്കുന്ന കുട്ടികൾ ചന്ദ്രദർശനം നടത്തുന്നതിലൂടെ അവർക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിവികാസവും ഉണ്ടാകുന്നതാണ്. കൂടാതെ കാഴ്ചശക്തി വർദ്ധിക്കുന്നതുമാണ്. ഇതുമാത്രമല്ല, തെളിഞ്ഞ മനസ്സ്, കുടുംബത്തിൽ ഒത്തൊരുമ, സന്തോഷം, പരസ്പര സ്നേഹം, കൂടാതെ മുൻജന്മ പാപങ്ങൾ നീങ്ങി നമുക്ക് പുണ്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇതുമാത്രമല്ല, മംഗല്യഭാഗ്യം, സന്താനമില്ലാത്തവർക്ക് സന്താനഭാഗ്യം, പഠനത്തിൽ ഉന്നത ഉയർച്ച, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒത്തൊരുമയും സ്നേഹവും വർദ്ധിക്കുക, കടബാധ്യത ഇല്ലാതാകുകയും സാമ്പത്തിക ഉയർച്ചയുണ്ടാകുകയും ചെയ്യുന്നതാണ്. ഏതൊരാളിൻ്റെ ജാതകത്തിലും ചന്ദ്രൻ ദോഷമായാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് ദീർഘായുസ് ഉണ്ടാകുന്നതല്ല. അങ്ങനെയുള്ളവർ തുടർച്ചയായി ചന്ദ്രദർശനം നടത്തുന്നതിലൂടെ അവരുടെ ദോഷകാഠിന്യം കുറയുകയും ദീർഘായുസ് വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. എത്ര പണമുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റെല്ലാ സൗകര്യം ഉണ്ടെങ്കിലും പോലും നമ്മുടെ മനോനില ശരിയല്ലെങ്കിൽ ആ പണം കൊണ്ടും മറ്റ് സൗകര്യങ്ങൾ കൊണ്ടും യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകില്ല. എന്നാൽ ഈ ചന്ദ്രദർശനത്തിലൂടെ നല്ല തെളിഞ്ഞ മനസ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. ഒട്ടുമിക്ക പേരിലും കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് അനാവശ്യമായ ചിന്തകൾ എന്നത്. ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും അനാവശ്യമായ മനസ്സിൽ സംശയങ്ങളും സന്ദേഹങ്ങളും ഉണ്ടാകാറുണ്ട്. അത് ചെയ്യുന്നത് ശരിയാകുമോ, ഇത് ചെയ്യുന്നത് ശരിയാകുമോ എന്ന പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. എന്നാൽ ചന്ദ്രദർശനം നടത്തുന്നതിലൂടെ ഏത് കാര്യത്തിലും ധൈര്യപൂർവം ചിന്തിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചന്ദ്രനെ ദർശിക്കാൻ മറക്കരുത്. സന്ധ്യാസമയത്ത് നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ധൂപദീപ ആരതി കൊടുക്കുക. അതിനുശേഷം വീടിന് പുറത്തു നിന്ന് ചന്ദ്രദർശനം നടത്താവുന്നതാണ്. ചന്ദ്രനെ ദർശിക്കുമ്പോൾ ഓം ചന്ദ്രമൗലീശ്വരായ നമഃ എന്ന് 108 തവണ ജപിക്കുവാൻ മറക്കരുത്. ചന്ദ്രദർശനം നടത്തുമ്പോൾ നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ ഒരു പിടി പച്ചരി, 1 രൂപ നാണയം, സ്വർണം എന്നിവ കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ ഈ രീതിയിൽ പച്ചരിയും സ്വർണവും നാണയവും വെച്ചതിന് ശേഷം നമ്മൾ യാചിക്കുന്ന രീതിയിലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഈ രീതിയിൽ ചന്ദ്രദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് പൊന്നും പൊരുളും ധനധാന്യ സമൃദ്ധിയും വന്നു ചേരുന്നതാണ്. എപ്രകാരമാണോ ചന്ദ്രൻ്റെ നിലാവ് വളർന്ന് പൂർണ്ണ പ്രകാശമായി തീരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും വളരുന്നതാണ്. മൂന്നാം പിറ ദർശിക്കുമ്പോൾ ഈ രീതിയിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. ചന്ദ്രനെ ദർശിച്ച് നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം തിരികെ ഈ അരിയും സ്വർണവും നാണയവും ഒരു തട്ടത്തിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കാവുന്നതാണ്. പിറ്റേന്ന് രാവിലെ ഇതിലെ അരി നിങ്ങൾക്ക് ഉറുമ്പുകൾക്കോ പറവകൾക്കോ ആഹാരമായി കൊടുക്കാവുന്നതാണ്. 1 രൂപ നാണയം പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കാവുന്നതാണ്. സ്വർണം തിരികെ എടുക്കാവുന്നതാണ്. ഈ രീതിയിൽ ചന്ദ്രദർശനം നടത്തി മനമൊരുക്കി പ്രാർത്ഥിക്കുന്നതിലൂടെ സകല ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് ഇന്ന് വൈകിട്ടുള്ള 6:30-7:30 ഇടയിലുള്ള സമയത്ത് മൂന്നാം പിറ ദർശിക്കാൻ ആരും തന്നെ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും
മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.